ഹലോ വണക്കം യെ സോ ബിബി മറ്റൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദിസ് ഇസ് മീ ഗോപിക സോ മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള കാര്യം നമ്മുടെ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി പറ്റി സംസാരിക്കാൻ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുക ഭയങ്കര വിശാലമായിട്ട് ഒരു വൈഡ് ക്യാൻവാസിൽ ഇങ്ങനെ പഠന നടക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ ഇംഗ്ലീഷ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റി അവിടെ പ്രണയമാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല കൈൻഡ് ഓഫ് പ്രണയം അല്ലെ പഠിക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ പഠിച്ചോന്നറിയില്ല സൈക്കോസിന്റെ ഒരു പല ഘട്ടങ്ങളിലേക്ക് അവർ എത്തുന്നുണ്ട് പക്ഷേ സൈക്കോളജിയിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നില്ല ആക്ച്വലി മെയിൻ ആയിട്ട് നമ്മൾ ഇന്നലെ ഒരുപാട് സീക്വൻസസ് കണ്ടു ആ കുറെ കുറെ ട്വിസ്റ്റ് അവര് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഈ കോളേജും ആ കോളേജും തമ്മിലുള്ള ഫൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് പാവം ലില്ലിയെ പറ്റിച്ച് കാശ് മേടിക്കുന്നുണ്ട് ഈ ലില്ലി പോലത്തെ ക്യാരക്ടേഴ്സ് മിക്ക കോളേജിലും കാണും എല്ലാ കോളേജിലും അങ്ങനത്തെ നമ്മുടെ ഇന്നലത്തെ ആണ് നമ്മുടെ ഹൈലൈറ്റിൽ കണ്ട ഒരു സാധനം നമ്മുടെ ബിഗ് ബോസ് നൽകിയ ഈ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റിയിൽ നൽകിയ ഒരു ട്വിസ്റ്റ് ആണ് അതായത് ശാരദ എന്ന് പറയുന്ന ഓഫീസ് സ്റ്റാഫ് അതിന്റെ എല്ലാത്തിന്റെ എല്ലാത്തിന്റെയും ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു രണ്ട് നാല് തണ്ടിലേക്ക് പാട്ട് പാടുന്നുണ്ട് അപ്പോ എന്താ ആ ഒരു പർട്ടിക്കുലർ കുറച്ച് എനിക്ക് എനിക്ക് ചില ചില ക്യാരക്ടേഴ്സിൽ മാത്രമേ ഞാൻ ഞാൻ പെർഫോം പെർഫോം ഹെവി ക്യാരക്ടേഴ്സ് ഒരു സീക്വൻസ് അതായത് തലേ ദിവസം ഒരു ഓഫീസ് സ്റ്റാഫ് ആയിരുന്നപ്പം ഫുൾ ടൈം പുള്ളിക്കാരി എനിക്കൊന്നും പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഇല്ല ഒരു സ്പേസ് ഇല്ല എന്നൊക്കെ അപ്പം അങ്ങനെ പറഞ്ഞൊരാൾക്ക് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് നൽകി ആ ഫുൾ കോളേജിന്റെ ഒരു മേലാധികാരി ആക്കിയപ്പോൾ പുള്ളിക്കാര് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ട്വിസ്റ്റിനെ പറ്റി തോന്നിയത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം പിന്നെ അത് അത് ആ പിന്നെ പുതിയ പുതിയ എൻട്രികളൊക്കെ വരുന്നു അതായത് അതായത് ഇങ്ങനെയൊക്കെ പ്രണയിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടിയുള്ള പ്രണയമാണോ കണ്ടില്ലേ അതിനിടയ്ക്ക് ഋതു അതിന്റെ ഇടയ്ക്ക് ഒരു ലെറ്റർ എടുത്ത് ബാലചന്ദ്രൻ ചുഴിക്കാട് സാറിന്റെ ഒരു കവിതയുടെ നാല് വരിയൊക്കെ ഒക്കെ എടുത്തു വെച്ചിട്ട് റംസാന കൊണ്ട് കൊടുക്കുകയാണ് അതിന്റെ അപ്പുറത്തെ സൈഡ് ലവ് യു ലൈക്ക് ഹെൽത്ത് എന്നൊക്കെ എഴുതിയിട്ട് അല്ലേ ലവ് യു സോ മച്ച് വിത്ത് ലവ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് സോ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രണയം ഇത് ആണോ ഇത് സ്ട്രാറ്റജിയാണോ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വോട്ട് കൊടുത്ത് തഴക്കിയിടോ ഒന്നും അറിയാൻ പറ്റില്ല അതിനിടയ്ക്കാണെങ്കിൽ ഇതിൽ ഏറ്റവും അവസാനം ഇല്ലേ ഭയങ്കര ഒരാളാണെങ്കിൽ ഒരാളെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയാലും ലഭ്യം മറ്റേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇല്ല മാര പോ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഡ്രാമ കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് കലിപ്പ് മോഡൽ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്ന് ക്യാമറയുടെ മുമ്പ് ബിഗ് ബോസ് ഇതൊന്നും കാണിക്കരുത് കാണിക്കരുതട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെറുതെ കാണിക്കുള്ളൂ ചെറുതായി കാണിക്കരുതൊക്കെ പറഞ്ഞു ഇല്ല ഞാനൊന്നും കാണിക്കില്ലാ ബിഗ് ബോസ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആക്ച്വലി ഈ ഒരു ലവ് സ്ട്രാറ്റജി അതും ഒരു കാര്യമാണ് അതായത് ഇപ്പം റംസാൻ ഋതു അവർ തമ്മിൽ എന്താണെന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഇല്ല അതുപോലെ അഡോണി നമ്മുടെ ഏഞ്ചൽ പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ സൂര്യ സോ ഇങ്ങനത്തെ മൂന്ന് തരം ാറ്റജീസ് ഇതിനകത്ത് നടക്കുന്നുണ്ട് സോ അതിന്റെ ഒരു നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റും നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇന്നലത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് നമ്മുടെ പൊളി ഫിറോസിന്റെ ഒരു റാങ്ക് ആയിരുന്നു അല്ലേ ആക്ച്വലി എനിക്ക് തോന്നി പ്രാങ്ക് വന്നപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനലൈസ് ചെയ്യാൻ പറ്റിയത് അവിടുത്തെ ബാക്കി എല്ലാ കണ്ടസ്റ്റന്റ്സിനെയാണ് നമുക്ക് ആ ഒരു പ്രാങ്ക് പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഒരു അവിടെ അവിടെ ഞാൻ കണ്ടില്ല ആകെ മാത്രം മാത്രം ഉണ്ടായിരുന്നു ഋതു ആണെങ്കിൽ സജന ഇങ്ങനെ പറഞ്ഞു ഋതു നീം കണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോ ഋതു അങ്ങനെ തിരിഞ്ഞു റംസാനും അഡോണിയും എല്ലാരും ഒരു കൂട്ടമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം വന്നത് നമ്മുടെ സന്ധ്യ പിന്നെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് സന്ധ്യ അവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാഗ്യ ഓടി ഇങ്ങനെ നടന്ന് വന്നിട്ട് അടിച്ച ഒന്ന് ചോദിച്ചിട്ട് പിന്നെ പുള്ളിക്കാരി അതിനെപ്പറ്റി റിസ്പോണ്ട് ചെയ്യണമെന്നു നമ്മൾ കണ്ടില്ല ആകെ ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത് സന്ധ്യ നോബി നോബിചേട്ടൻ കിടലം ഫിറോസ് മണിക്കുട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ പിന്നെ ഡിംപിൽ ഇത്രയും പേര് മാത്രമാണ് നമ്മൾ ഈ ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രാങ്കോ അല്ലെങ്കിൽ ഈ ഒരു ില് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ ഇവരെ മാത്രമേ കണ്ടുള്ളൂ അല്ല എനിക്ക് ആക്ച്വലി ഒരു മെയിൻ കാര്യം തോന്നുന്നു നമ്മുടെ കിഡിലം ഫിറോസ് പുള്ളിക്കാരന് ബേസിക്കലി മണിക്കുട്ടൻ ചേട്ടനെ വലിയ താല്പര്യമില്ലാത്ത പോലെ അല്ലെങ്കിൽ മണിക്കൂട്ടൻ ചേട്ടന്റെ സ്ട്രാറ്റജിയാണ് അങ്ങനെയൊക്കെ നമ്മൾ മാറി തന്നെ സംസാരിക്കുന്ന കണ്ടെങ്കിലും ഇന്നലത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇതാണ് സോ മണിക്കൂട്ടൻ അതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു ജെനുവിനിറ്റി കിഡ്ലം ഫിറോസ് കാണിച്ചു പിന്നെ മണിക്കൂട്ടൻ ടോട്ടലി കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സിലൊക്കെ വളരെ ഡിഫറൻറ്റ് ആയിട്ട് പെർഫോം ചെയ്ത് വളരെ എന്താ പറയുക ടോട്ടലി ആയിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിന്ന ഒരാൾക്ക് ഈ ഒരു പ്രാങ്ക് വന്നപ്പോ ശരിക്കും ആ ഞാൻ ചെയ്തതാണോ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടേലൊരു പ്രശ്നം വന്നോ എന്നുള്ളത് സോ ആ പ്രാങ്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം ഈ പ്രാങ്കിൽ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തിയെന്ന് സംസാരിക്കാം സോ ഫേസ്റ്റ് നമുക്ക് ബിഗ് ബോസ് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ തുടങ്ങാം യെസ് സുഹേബിന്റെ മെസ്സേജ് ആണ് ഏഞ്ചൽ പ്രേമം പ്രേമം കണ്ടു മടുത്തവർക്കിടയിലേക്ക് വീണ്ടും ഋതു റംസാൻ ഒന്നും പ്രേക്ഷകർക്കിടയിൽ അങ്ങോട്ട് വർക്ക് ആകുന്നില്ലല്ലോ നിങ്ങൾക്ക് മണിക്കുട്ടൻ നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിച്ചു എന്ന് സബിൻ സനോജ് ബിഗ് ബോസിന്റെ സ്വന്തം പെങ്ങളാണോ പെങ്ങളാണ് ഭാഗ്യമാണോ അനിലത്തെ ട്വിസ്റ്റ് ആണോ ട്വിസ്റ്റ് എങ്ങനെയോ ഓക്കെ സനാഖാൻ പറയണ പ്രാങ്ക് ചെയ്ത് ഫിറൂസ് സജ്ജനായത് ആയതുകൊണ്ട് മാത്രം അവിടെയോടെ പലർക്കും അത് പിടിച്ചിട്ടില്ല മണിക്കുട്ടിനോട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി എങ്കിലും മണിക്കുട്ടിനൊരു പാവമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലായി എന്ന് പറയാം ഓക്കെ ൾ ഈവൻ ആഫ്റ്റർ ഋതു ഹിം എന്നാണ് അഡോണി പറയുന്നത് ജീവിത പ്രശ്നമാണ് വീഡിയോ ചെയ്ത് ബിഗ് ബോസ് ഒരിക്കലുമില്ല ശേഷം സ്ക്രീനിൽ ബിഗ് ബോസ് ഇരുപത്തഞ്ചാം ദിവസം രാത്രി പന്ത്രണ്ട് മണി ബിഗ് ബോസ് ഓക്കെ നിതുല്യ വിജി ൻഡ് നോബി ഫിറോസ് അടിപൊളി ഏത് ഫിറോസ് ആണ് എഴുതിയിട്ടില്ല എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും പ്രിൻസ് പറയുകയാണ് മിക്കവാറും ഇത് കഴിയുമ്പോഴേക്കും ഒരു സമൂഹ വിവാഹത്തിനുള്ള സെറ്റപ്പ് ആവും പിന്നെ ആർക്കും വിഷമം ആവേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ബോസ്ട്രൻ ഭാഗ്യത്തിന് കിട്ടുന്നു അവളെ തല്ലല്ലേടാ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ ഞാൻ നിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ മണിക്കുട്ടനാണ് ഉയർ എന്ന് പറഞ്ഞിരിക്കാണ് ഓക്കെ ഇത് ഫിറോസ് മണിക്കൂട്ടിനെ പ്രാങ്ക് ഓക്കെ മെറൺ ജോസിന്റെ മെസ്സേജ് ആണ് ഫിറോസ് മണിക്കുട്ടിനെ പ്രാങ്ക് ടൈം വീട്ടിലെ വളരെ കുറച്ച് ആളുകളെ കുറച്ച് ആളുകളെ മണിക്കുട്ടനെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചുള്ളൂ ബാക്കിയുള്ളവർക്ക് രണ്ടുപേരും അടിച്ചുപിരിട്ടെ എന്നായിരുന്നു ഋതു സ്വായ് ഏഞ്ചൽ പുച്ഭാവത്തിലായിരുന്നു മൊത്തത്തിലാണ് അമൽ രാജീവ് ആഗ്രഹിച്ച അങ്ങനെ ആയിരിക്കും ഓസ്കാർ മോഹിച്ച സായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് പോലും കാഴ്ചവെക്കുന്നില്ല ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും വെറുതെ പാഴാക്കുന്നു അനൂപിന്റെ ക്യാരക്ടർ നന്നായി തന്നെ ചെയ്യുന്നുണ്ട് വീക്ക് ഇൻട്രോവേർഡ് ക്യാരക്ടർ ബട്ട് സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു പോകുന്നു ഓക്കെ അങ്ങനത്തെ ക്യാരക്ടർ ചൂസ് ചെയ്തപ്പോൾ സ്ക്രീൻ പ്രസൻസ് കുറയുന്നു അല്ലെ സെയിം ഈ സായിയുടെ ഒരു കാര്യം ഇന്നലെ നമ്മുടെ പൊളി ഫിറോസും സജനയും തമ്മിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു സോ അതിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ യു ക്യാൻ പുട്ട് ഇൻ യോർ കമൻസ് നിങ്ങൾക്ക് പറയാം ഡിസ്കസ് ചെയ്യാം സൂസൻ ഋതു നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് നല്ല കിട്ടും ഋതു ഞാൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് നല്ല കിട്ടും കരുണപുരം കരുണാപുരം എന്നാണ് തോന്നുന്നു അജയ് എസ് പോൾ വരുമോ ഇനി ഓഡിഷൻ കംപ്ലീറ്റ് ആയാലും നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് തെറ്റിച്ചില്ലേ പൊന്നു ഡയലോഗാണ് ശാരദ ഭാഗ്യശേഷിയുടെ ഡയലോഗ് ഞാൻ കോടിയേശ്വരിയാണ് ഇത് എന്റെ കോളേജാണ് ടീച്ചേഴ്സും അല്ലെങ്കിൽ ഈ ഒരു അതൊരു ഫുൾ ഡയലോഗ് ആയിരുന്നു യെസ് ഹായ് മണിക്കുട്ടൻ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുകയാണ് ഫിറോസ് ഖാൻ പ്രാങ്ക് ചെയ്ത എല്ലാവരുടെയും ക്യാരക്ടർ പുറത്തു കൊണ്ടുവന്നു മണിക്കുട്ടൻ ചേട്ടൻ എന്താ പ്രൂവ് ചെയ്തെന്ന് ശ്രുതി പറഞ്ഞിട്ടില്ല ഉണ്ണിക്കുട്ടിന്റെ മെസ്സേജ് ആണ് ഗ്യാങ് ആയി വരുന്നവൻ ഗ്യാങ് ഗ്യാങ് ആയി വരുന്നവർ ഗ്യാങ്സ്റ്റർ ഓക്കെ ഗ്യാംഗുമായി വരുന്നവർ ഗ്യാങ്സ്റ്റർ അവൻ ഭാര്യയുമായിട്ടാണ് വന്നത് അവൻ മോൺസ്റ്റർ പൊളിഫിറോസ്റ്റർ എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ കാണാതെ പോയ ആങ്ങളെ ബിഗ് ബോസ് ആണെന്നാണ് ലൈറ്റ് ബിഗ് ബോസിനെ നിങ്ങൾ ഡയലോഗ് തുടങ്ങി അല്ലേ വിനോദ് എന്തായാലും ആ ലെറ്റർ മണിക്കുട്ടൻ വായിച്ചോ എന്ന് കാണിക്കാത്തത് മോശമായി പോയി ബിബി എന്തായാലും ലാലേട്ടൻ അത് ചോദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മാധു പറയുകയാണ് മാധു മാധു പറയുകയാണ് ഭാഗ്യലക്ഷ്മി സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരി സ്ത്രീയായിട്ട് കാണുന്നത് പുള്ളിക്കാരി മാത്രമാണ് അതാണ് വിദ്യ വേണുഗോപാൽ ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടി ഓണറിനെ കൊല്ലാൻ തയ്യാറായ ഒരു ആങ്ങളയുടെ മനസ്സാണ് ബിഗ് ബോസ് ഏട്ടന് ഓക്കെ ഗോപിക പി എസ് പൊളിഫിറോസ് പ്രാങ്കിൽ എന്നെ വേണേൽ തല്ലിക്കോളാം തല്ലിക്കോളൂ പെണ്ണുങ്ങളെ തല്ലല്ലേ എന്ന് മണിക്കുട്ടൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണ് അത് കണ്ടപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നി മണിക്കുട്ടൻ ഉയർ ആക്ച്വലി എനിക്ക് തോന്നി ഇന്നലത്തെ ആ ഒരു പ്രാങ്കിൽ ഏറ്റവും കൂടുതൽ അറിയാതെ ആണെങ്കിൽ പോലും സ്കോർ ചെയ്യാൻ പറ്റിയത് മണിക്കൂട്ടൻ ചേട്ടനാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നിയിട്ടുണ്ടോ എവിടെങ്കിലും ആ ഒരു സ്പേസ് കൂടുതലായിട്ട് പോസിറ്റീവ് പോസിറ്റീവായി വന്നത് മണിക്കൂട്ടൻ ചേട്ടനാണെന്ന് തോന്നിയിട്ടുണ്ടോ അത് കാവ്യ ജോബിന്റെ മെസ്സേജ് ആണ് ഇന്നലെ സജ്ജന ഫിറോസ് ഫ്രാങ്ക് നടത്തുന്നതിനിടയ്ക്ക് ഋതു പുച്ഛിച്ചു പോകുന്ന കണ്ടപ്പോൾ കഴിഞ്ഞ ആഴ്ച ഋതുവിനെ വോട്ട് ചെയ്ത് എനിക്ക് തന്നെ ദേഷ്യം തോന്നി പിന്നെ ലക്ഷ്മി ഭാഗ്യക്ഷ്മി ഷെച്ചിരി ഇന്നലത്തെ പെർഫോമൻസ് വർപ്പിച്ചു എന്നതാണ് കാവ്യ ജോബിന്റെ പോയിന്റ് പോയി ആക്ച്വലി എഴുതിയ ആളുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ആ ഗോകുൽ യെസ് രാജശേട്ട ലാലേട്ടനോട് ശനിയാഴ്ച മണിക്കുട്ടൻ ചേട്ടനെ സ്നേഹത്തോടെ ഹെലികോപ്റ്റർ ലൂയിസ് ലൂയിസേ എന്ന് നീട്ടി വിളിക്കാൻ പറയണം കാരണം സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ വിളിക്കാൻ ടെറർ ഹെലികോപ്റ്റർ ലൂയിസ് ഇഷ്ടം രാജീവ് ശശി പറയുന്നത് മാഷായി വന്ന ആദ്യ ദിവസം തന്നെ സസ്പെൻഷൻ മേടിക്കാൻ റേഞ്ച് വേണം ഉള്ളിൽ ഫിറോസിനോട് ഫിറോസിനോടുള്ള ഭയം കൂടുതൽ പെർഫോമൻസ് കാണിക്കാൻ അവസരം കൊടുക്കാതെ നൈസായിട്ട് ഒഴിവാക്കി പക്ഷെ ഒരു മല്ലിപ്പടി കൊണ്ട് ഒരു മല്ലിപ്പടി കൊണ്ട് ഫിറോസ് നികത്തി ഓരോ അവഗണി പോസിറ്റീവ് ആക്കുകയാണെന്നാണ് രാജീവ് ശശിയുടെ പോയിന്റ് വളോലിക്കൽ പ്രാങ്ക് കണ്ടപ്പോൾ ഋതു ഭാഗ്യലക്ഷ്മി ഏഞ്ചൽ ഇവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു അല്ലേ പൊന്നു സാർ അവരാണ് ഏഞ്ചൽ അല്ലെങ്കിൽ മണിക്കുട്ടൻ മുട്ടുകുത്തിൽ ഞാൻ എന്റെ കൈമുട്ട് കുത്തിയിട്ടുണ്ട് അത് നല്ല ഗംഭീര മണിക്കുട്ടൻ്റെ ദിസ് ടൈം ഫുൾ ഓഫ് ഫുൾ ഓഫ് ലവ് സ്റ്റോറിയാണല്ലോ ബിഗ് ബോസ് എന്ന് അഞ്ജലി രമേഷ് കുമാർ ബിഗ് ബിഗ് ബോസ് ബോസ് മെസ്സേജ് അത് അറിയില്ല ഓക്കെ മാറ്റി താജ്മഹൽ എന്നാക്കണം അതാണ് നല്ലത് ഇനിയിപ്പോ ആര് ഷാജഹാൻ ആവും എന്നേ ഉള്ളൂ അവിടെ മൂന്നാല് പേരില്ലേ ഉണ്ടല്ലോ ഓക്കെ സായി അഡോണി ഋതു റംസാൻ ഏഞ്ചൽ ഇവരൊക്കെ ഒരു ഗാങ് ആണ് ഐ ജസ് ഹെയ്റ്റ് ഹരിത പറഞ്ഞിരിക്കുകയാണ് ഫിറോസിക്കയോട് ഇന്നലെ വല്ലാണ്ട് ആദരവ് കൂടിയിട്ടുണ്ട് കേട്ടോ ഗുഡ് അമു മനോജ് പറയാണ് നോബി അക്ക മോഹനൻ ഉജ്ജാദി ഇജാദി കോമഡിയാണെന്നാണ് പറയുന്നത് ഡിംബൽ മണിക്കുട്ടൻ അനൂപ് സൂപ്പർ ഏഞ്ചൽ ഷോറൂഫ് പറയുന്നു ഓക്കേ ബിജു ചിറയിൽ പറഞ്ഞിരിക്കുകയാണ് ഏഞ്ചലിന് ഫുൾ ആൽഫബറ്റ് ഉള്ള ഒരു പില്ലോ കൊടുക്കണം പ്ലീസ് നിനുഷ്ജു സൂര്യ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോളിൽ ബാഗ് തൂക്കിയിട്ടിരിക്കുന്നു എന്റെ ടീച്ചർമാർ ഇങ്ങനല്ല ഇത് എന്റെ സ്കൂളല്ല അല്ല ഓക്കെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ബിഗ് ബോസിൽ ഒരു പപ്പു അണ്ണനും അത് ഞാൻ അനഘ അവിടെ മോർണിംഗ് ടാസ്ക് ചെയ്യുന്ന സ്ഥലത്ത് സൈക്കിളുകൾ കണ്ടല്ലോ അത് ഉള്ളതാണെന്ന് അത് ആരെങ്കിലും ആരെങ്കിലും അതി ഓടി നോക്കാം ആയിഷ ഷമാസ് ഋതു എന്ത് ഉദ്ദേശാണ് റംസാന്റെ പുറകെ നടക്കുന്നത് ഈ അരി ആ വെള്ളത്തിൽ വേഗില്ല മക്കളെ എന്നാണ് പറഞ്ഞിരിക്കണേ മോർണിംഗ് ടാസ്കിലെ പരസ്യങ്ങൾ സൂപ്പർ ആയിരുന്നു ലൂക്കർ പരസ്യം സൂപ്പറായി വീണ്ടും ഫിറോസ് സജന തിളങ്ങി എന്ന് പ്രഷിലാബു ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി എന്ന ടാസ്ക് ആ ടാസ്ക് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ആ ഒരു ടാസ്കിലെ ഒരു ഷോ സ്റ്റോപ്പർ എന്ന് പറയാം അല്ലെങ്കിൽ ആ ഷോ സ്റ്റീൽ ചെയ്തത് നമ്മുടെ ഏത് കണ്ടസ്റ്റന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ആൻസർ എന്തായിരിക്കും മിഥുൻ മാണിക്കത്തു പറയാണ് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയുണ്ട് ഇത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും അപേക്ഷയായി കാണണം ഇനി മുതൽ പ്രണയ സിനിമകളെല്ലാം ബി ബി പ്ലസിൽ മാത്രം കാണിക്കാൻ പറ്റുമോ വളരെ ഉപകാരമായിരിക്കുന്നു എനിക്ക് തോന്നി ബി പ്ലസ് മാത്രം അടുപ്പിച്ചിരുന്ന് കാണാനാണോ അതോ അല്ലെങ്കിൽ മര്യാദക്ക് ഇരുന്ന് ബിഗ് ബോസിന്റെ മെയിൻ ഷോ മാത്രം കാണാനാണോ ഉദ്ദേശിച്ചത് ടാസ്കിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത് മണിക്കുട്ടനാണെന്ന് വിജു കെയർ താങ്ക് യു സോ മച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച അപ്പൊ തന്നെ ആൻസർ തന്നതിന് താങ്ക്സ് മാധു എന്തിനാണ് അവിടെ അറിയില്ല അവനെ ബിഗ് ബോസ് ഒന്ന് പറയുന്നത് ഓക്കെ മണിക്കുട്ടൻ ചേട്ടന്റെ ആ ഡയലോഗിൽ ചേട്ടന്റെ ക്യാരക്ടർ അറിയാം ഹി സച്ച് എ ജെന്വിൻ വൺ എന്ന് ഹരിത വിനോദ് സബിത എ എൻ എസ് യു എയിൽ വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണേ പ്ലീസ് മാക്സിമം ഞങ്ങൾ നോക്കാം കേട്ടോ ആ ഒരു സാധനം പരിഗണിക്കാൻ വേണ്ടിട്ട് നോമിചാരിന്റെ ഡയലോഗ്യാണ് അമ്മുമ്മക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇരുന്നൂറ് പിന്നെ അല്പം വേണം മിക്സ് അമ്മുമ്മയ്ക്ക് അതിനും കാശ് കൊടുത്തു ഡ്രിപ്പ് ഇടാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപ വേണം പറഞ്ഞു അമ്മുമ്മയ്ക്ക് മിക്സ് ഭയങ്കര ഇഷ്ടമാണ് അതിനും കാശ് കൊടുത്തു പാവം ഹോസ്പിറ്റലിൽ ഡ്രിപ്പും മിക്സ്റ്ററും എന്തുവാണേ സന്ദീപ് ശ്രീ ഭാഗ്യലക്ഷ്മി ഏഞ്ചൽ റിത്തു വളരെ ബോറായിരുന്നു മൊത്തത്തിൽ പെർഫോമൻസ് ഇംപ്രൂവ് ലോട്ട് മെനി പാർട്ടിസിപ്പൻസ് ഡു ബെറ്റർ ഇന്നലത്തെ ട്വിസ്റ്റ് കുറച്ച് ദുരന്തമായി പോയി സന്ദീപിന് ഇഷ്ടപ്പെട്ടില്ല സന്ദീപിനി ഭാഗ്യലക്ഷ്മി മാനേജർ ജോലിയും ഏറ്റെടുത്തു രമ്യ വെറുതെ നോക്കി നിൽക്കുന്നു ഓക്കെ ഋത്തു വേദം മോശമായി പോയി എന്ന് സുനിമോൻ വി എൻജോയ്ഡ് മിസ്റ്റർ ജാക്സൺസ് റോൾ

ാണെന്ന് അറിഞ്ഞപ്പോൾ ഒറ്റ ഒരാളും അവിടെ നിന്നില്ല അത്രക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് ബി എസ് ബുറഹാൻ ഹുസൻ ഗിൽ വൺ സീൻ ആയിരുന്നു ഈ ഡയലോഗ് സൂസൻ സീനായിരുന്നിൽബേട്ട് വീണ്ടും എഴുതി എഴുതിയിരിക്കുന്നത് ഡയലോഗ് അതിന് ആരും അല്ലല്ലോ ഫിറോസ് ആ ബോധം ഉണ്ടായിരുന്നു ഓക്കെ ബിപിത്ത കുമാരി സജ്ന ഋതുവിനോട് നീ കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഋതു മറുപടി പറയാതെ പോയത് ശരിയായില്ല

ഇന്നലെ ലവ് ലെറ്റർ കൊടുത്തതിന് ശിക്ഷ എന്ന് പറഞ്ഞിട്ട് നീ ഒരു അതിനേക്കാൾ എന്നെ കൊല്ലു തുളസി ടീച്ചർ പാടി സെയിം മറ്റേ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഡയലോഗ് ഭയങ്കര രസമായിരുന്നു എന്ന് ഷാനി ബാബു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇന്നലെ ഫിറോസ് സജ്നയോട് സായിയെ പറ്റി പറഞ്ഞത് എന്ന് ബി എസ് ബുർഹാൻ ഡിസ്കസ് ചെയ്തതും കാര്യം തന്നെയാണ് ഇന്നലെ ഏഞ്ചലും സംസാരിച്ചു എന്നിട്ട് അഡോണി ക്യാമറയുടെ മുമ്പിൽ അപ്പൊ പ്രേക്ഷകർ സ്മൈൽ ഇട്ടിരിക്കുന്നു ജയന്തി ഗോകുൽ ചന്തു അമ്മുമ്മക്ക് ഡ്രിപ്പും മെഡിസിനും വാങ്ങാൻ വേണ്ടി പൈസ പിരിച്ച മച്ചാന്മാർക്ക് ഒരുപാട് മെഡിസിനും ഡ്രിപ്പും പൈസ പിരിച്ചു വാങ്ങിയ ഞങ്ങളുടെ വക കുതിരപ്പവൻ ഓക്കെ ദയവ് ചെയ്ത് നമ്മുടെ ഈ പ്രണയം ഇനി കാണിക്കരുതേ എന്ന് നിതുല്യ വിജിൻ പറയുന്നത് ദൃശ്യ വിനീത് വിനീഷ് പറഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ ഡിംപലിന്റെ ഡയലോഗിനെ പറ്റിയാണ് അടിക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചു വേണം ഇത് കുട്ടികളും കാണുന്ന ഷോയാണ് സോ അങ്ങനെ ഒരു ബാഡ് മെസ്സേജ് കൊടുക്കരുത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു ജെ ഡിംപിൾ ലില്ലിയോട് അമ്പത് രൂപ ചോദിച്ചാൽ മതിയായിരുന്നു ലൂയിസ് മോഹനും അമ്മയ്ക്കുള്ള ട്രിപ്പും മിക്സ്റും വലുവിനുള്ള നീണ്ട മണിക്കുട്ടൻ റംസാൻ ഇഷ്ടം സോ യെസ്റ്റർഡേ എപ്പിക് പ്രാങ്ക് സോ ബാഡ് പിന്നെ ചേട്ടൻ പ്രാങ്ക് ഇഷ്ടപ്പെടാത്ത ആളാണ് പ്രിയ െ ഓക്കെ പറയുകയാണ് ഋതുവിനെ വലിയ ഇഷ്ടമാണ് വേറെ അടുക്കുന്നത് ഋതുവിന് സഹിക്കാൻ പറ്റുന്നില്ല റംസാൻ ഋതുമായി റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് പക്ഷെ അവൻ മൂന്നാമതൊരാൾ അറിയുന്നത് അവനും ഇഷ്ടമല്ല നിള വെളിയിലിരുന്നു നിളക്ക് മനസ്സിലായത്ര ഇവിടെ പലർക്കും മനസ്സിലായിട്ടില്ല ഓക്കെ ഈ ആഴ്ചയിൽ ആരെയും ജയിലിൽ ഇടരുത് എല്ലാവരും നല്ല പോലെ തിളങ്ങി ാണ് എല്ലാവരെയും ഒന്നിപ്പിച്ചത് കൃഷ്ണ ഇത് ഇത് ബിഗ് ബിഗ് ബോസ് ബോസ് എന്ന സീൻ അടക്കം എയർ ചെയ്ത ആണ് എന്റെ ഹീറോ എന്തൊരു ആത്മാർത്ഥത അല്ലേ ബിഗ് ബോസ് അൻവർ കൊച്ചന്നൂർ ഫ്രാങ്ക് സൂപ്പർ പിന്നെ എല്ലാരെയും എല്ലാവരും കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ട്രാക്കിൽ ആവുന്നുണ്ട് ടീം സായി ഒരുപാട് ലോ ആണ് ഇപ്പോഴും

പിടിച്ച് ഈ ആഴ്ച ട്വിസ്റ്റ് അതാണ് ഉദ്ദേശിച്ചത് അവിടെ യഥാർത്ഥ പ്രണയം ഫിറോസ് സജ്ജനക്ക് മാത്രമാണ് എന്ന് സാദിഖ് പറഞ്ഞിരിക്കുകയാണ് കളിക്കളം പറയുകയാണ് സായി സാറിന് സീക്രട്ട് ടാസ്ക് ഉണ്ട് അതാണ് ഒന്നും ചെയ്യാത്തത് അല്ലെ ഓസ്കർ ലെവൽ രാജീവ് സായി മാഷായി വന്ന ആദ്യ ദിവസം തന്നെ സസ്പെൻഷൻ വേടിക്കാൻ ഒരു റേഞ്ച് വേണം ഉള്ളിൽ ഫിറോസിനോടുള്ള ഭയം കൂടുതൽ പെർഫോമൻസ് കാണിക്കാൻ അവസരം കൊടുക്കാതെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി പക്ഷേ ഒരു മല്ലിപ്പൊടി കൊണ്ട് ഫിറോസ് അത് അവഗണനയും പോസിറ്റീവ് ആവുകയാണ് എന്ന് സ്കൂൾ സനാഖാൻ പറയുന്നത് പ്രാങ്ക് ആണെന്ന് മുന്നേ അറിയേണ്ട എന്ന് തോന്നി സജിനി ഫിറോസ് അഭിനയത്തിൽ പൊളിയാണ് ആപ്പിൾ അല്ല എന്ന് നോവി പറഞ്ഞത് പ്രാങ്ക് ആണ് ഫിറോസിന് ഭാഗ്യലക്ഷ്മി ഇതുവരെ വരാതെയും ആരെയും നോമിനേറ്റ് ഹീറോ എന്നാണ് പറയുന്നത് ഫിറോസ് ഖാൻ കളിക്കുന്നുണ്ട് പ്രണയം കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുന്ന നോക്കുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് എന്ന് സജീവ് ഇളംപൽ നോബി എന്റെ ഹൃദയം നീലയാണ് മണിക്കുട്ടൻ അതെന്താ നിന്റെ ഹൃദയം ഉജാല മുങ്ങിയതാണോ ഹിജാദി ാണ് നൂറിലൊരെണ്ണം ഇതായിരിക്കും നിലനിൽപ്പിന് വേണ്ടി പ്രണയം കളിക്കുകയാണ് നിലനിൽപ്പിന് വേണ്ടി പ്രണയം കളിക്കുകയാണ് എല്ലാവരും അടവണി അടുക്കാൻ നോക്കുന്നു ഏഞ്ചലുമായിട്ട് പിടികൊടുക്കണോ evicted first. രശ്മി ഉണ്ണികൃഷ്ണന്റെ മെസ്സേജ് ആക്ച്വലി എനിക്ക് ഇന്നലത്തെ സീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു രക്ഷ്മി രശ്മി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ഠൻ മണിക്കുട്ടൻ അല്ലേ മണിക്കുട്ടൻ ഋതുവിന് വേണ്ടിട്ട് മലരേ സോങ് തുളസി നിന്നെ ഞാൻ കാണാതിരുന്നവർ അല്ല വളരെ കുറച്ച് അവലും കൊണ്ട് അത് ഗംഭീര സാധനമായിരുന്നു കേട്ടോ അത് നല്ല നാച്ചുറലി അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സോങ്ങിനെ ഓക്കെ പ്രശീല ബാബു സൂര്യയുടെ ക്ലാസ് സമയത്ത് കുട്ടികൾ എല്ലാവരും വന്നോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾക്കാർക്കും കുട്ടികൾ ഇല്ലല്ലോ എന്ന് മണിക്കുട്ടൻ പോളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജേഷ് ഏട്ടാ ഇപ്പോ ഇപ്പോ പറഞ്ഞതിൽ ഒരു വൺ പോയിന്റ് ഒളിഞ്ഞിരിപ്പുണ്ട് ദിസ് എപ്പിസോഡ് ലോക്ഡ് ഓസ് എപ്പിസോഡ് എന്ന് അനന്തു ആണ് പറഞ്ഞിരിക്കുന്നത് അനന്തു ടി ജി ഒരു ഇരുന്നൂറ് രൂപയുടെ എല്ലാവരും ലൂയിസിന്റെ ലൂയിസിന്റെ പറഞ്ഞിരിക്കുകയാണ് കൂട്ടുമോ ബിഗ് എനിക്ക് ലൈൻ പ്ലീസ് അവിടെ ഉള്ളതൊന്നും പോരല്ലേ റംസാൻ മിക്കവാറും കാക്ക മലന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ മാത്രം കൂട്ടി പറഞ്ഞിരിക്കുന്നത് അടിപൊളി ടാസ്ക് ആയിരുന്നു വെറുതെ ഭാഗ്യലക്ഷ്മി ചേച്ചിയെ സന്തോഷപ്പെടുത്താൻ ഒരു ബോറ് ട്വിസ്റ്റ് ആയി പോയി വേർപ്പിച്ചു എന്ന് അഭിജിത് കൃഷ്ണ അനാമിക അനിൽ ഒരു കാര്യം വളരെ ഇത് പോയിന്റ് ചെയ്തിരിക്കണം ഞാനും അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഫൈവ് പോയിന്റ് സിക്സ് അതായത് ഏകദേശം ആറായിരത്തോളം വരുന്ന ക്രൗഡാണ് നമ്മളുടെ ലൈവ് ചാറ്റിലുള്ളത് പ്രണയത്തിന്റെ പേരിലാണോ അത് ഇന്നത്തെ പേരിലാണോ എന്നറിയില്ല ഇന്ന് ശരിക്കും ക്രൗഡ് അല്ലേ താങ്ക് യു ഫോർ വൺ എന്ന് പറയാ ഈ ഒരു യൂട്യൂബിലെ ഇതിലെ ചാറ്റും എഫ് ബി ലെ ചാറ്റും നമ്മളോടൊപ്പം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ലവ് ഡിംപിൾ വിത്ത് നോബി ഡ്യൂരി ഡിഡ് യു നോട്ടീസ് ദ ഡയലോഗ് സെറ്റ് ബൈ ഡിംപിൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ കാണുന്ന ഷോ ആണ് എന്ന് പറഞ്ഞ ഡയലോഗ് ആയിരിക്കാം റിൻസി റൊണാൾഡ് ഉദ്ദേശം അത് എഴുതിയിട്ടില്ല ഇവിടെ ഓക്കെ സജ്ന ഫിറോസ് കപ്പിൾസിനുമാണ് പീതാംബരം മാഷിന്റെ ആർമി റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ജിസ്മി പറഞ്ഞിരിക്കാണ് ഡോ വൈ ഋതു സെറ്റ് നോട്ട് ഹി ഷുഡ് ഹാവ് നോട്ട് ഷോഡ് ദ ലവ് ലെറ്റർ ടു ടു അതേഴ്സ്

ഋതുന്റെളസിന് ഗുലാബ് ജാമൻ കൊണ്ടുപോയ കഥ തുളസിന്ന പേര് ജ്യോതി ജ്യോതിഷ പറയാണ് ഇന്നലെ ഫില്ലോയിൽ ഏഞ്ചൽ അഡോണിക്ക് എഴുതി വെച്ചത് കണ്ടു കണ്ടു പക്ഷെ ഫീലിങ് പുച്ഛന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനും ഞാനങ്ങനെ പറയാതരുതാണ് ജ്യോതി എൻ്റെ പറ്റിച്ചു എല്ലാവരും കളിക്കുന്ന ഇപ്പോൾ ബിഗ് ബോസ് കാണാൻ സൂപ്പർ ആണെന്ന് സൗമ്യ മിനിങ്ങാനത്തെ ബി ബി പ്ലസ് ഇതുവരെ വിഐ പിയിൽ വന്നിട്ടില്ല അത് വി ഐപിയോ വി കാനു പ്ലസ് പ്ലീസ് ടെൽ യു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് കാർത്തികപ്പിള്ള ഈ അങ്ങനത്തെ നമ്മൾ ഫേവറേറ്റിസും ഒരു സ്ഥാനത്തിനകത്ത് ഇതില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫേവറേറ്റ്സ് അങ്ങനെയൊന്നും പറയാത്ത കഴിഞ്ഞ തുടങ്ങിയുള്ളൂ നിങ്ങളുടെ ഫേവറേറ്റ്സ് അറിയാനാണ് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കേട്ടോ അപ്പൊ ജെ എം എസ് പറയുകയാണ് ഫ്രാങ്ക് ഒക്കെ പ്രാങ്ക് ഒക്കെ നന്നായി പക്ഷെ അവിടെ തിളങ്ങുന്നത് മണിക്കുട്ടിന്റെ മനസ്സിന്റെ നന്മയും ഡിംബലിന്റെ നീതിബോധവുമാണ് പ്രാങ്ക് നിഷ്പ്രഭമായി അതിന് മുന്നിൽ നിന്നാണ് ഭയങ്കര വേർഡ്സ് ആണ് ബി എസ് ബുറഹാൻ ചോദിച്ചിരിക്കാണ് ഗോപിക ചേച്ചിക്ക് മാത്രം വായിക്കാൻ പറ്റാത്ത കമന്റ് എവിടുന്നാ വരുന്നേ എഫ് ബി മെസ്സേജസ് ഇന്ന് സ്ക്രോൾ ചെയ്താൽ അറിയാം ചില വേർഡ്സ് നമുക്ക് ഇത്രയും ഒരു ഈ പറഞ്ഞതുപോലെ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് ലൈവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത ചില വേർഡ്സ് ഉണ്ട് അപ്പം അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ചില മെസ്സേജസ് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നത് ഓക്കെ ബി എസ് ബുഹാൻ ഓക്കെ സായി സായിയുടെ ഉത്സാഹം പ്രേമത്തിന് പകരം ടാസ്കിൽ കാണിച്ചുകൂടെ രാഹുൽ സന്തോഷിച്ച് പറയാണ് പ്രണയം എന്ന പരിശുദ്ധമായ വികാരത്തെ ഇങ്ങനെ അധിക്ഷേപിക്കരുത് രാഹുലേറെ നൈറ്റ് പ്രണയം അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേഹാം ആപ്പിൾ ടു സിറ്റ്

ഫോൺ വിളിക്കുന്ന ആൾ ഞങ്ങളാണ് ആ ഫാൻ വെറുത്തത് 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 വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോൾ ഓക്കെ വെറുത്തു വെറുതെ വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോൾ കുട്ടിശങ്കറിനോട് സ്നേഹമാണ് ഇഷ്ടം ബിഗ് ബോസിലെ എല്ലാരോടും ഈ രണ്ട് ദിവസത്തെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു എന്ന് അറിയിക്കണം പ്ലീസ് എന്ന് ഡാനിയാസന വിനായക് പ്രസാദിനാണ് നിങ്ങളുടെ ഒക്കെ ചില ഇതിലേ ആ ഹ്യൂമർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് രസകരമായിട്ട് വിനായക് പ്രസാദിന്റെ ഒരു മെസ്സേജ് ആണ് സൂര്യക്ക് മണിക്കുട്ടൻ ഇഷ്ടം മണിക്കുട്ടന് ഋതു ഇഷ്ടം ഋതുവിന് റംസാൻ ഇഷ്ടം റംസാന് ഏഞ്ചൽ ഇഷ്ടം ഏഞ്ചലിനോട് അഡോണിക്ക് ഇഷ്ടം അഡോണിക്ക് എല്ലാരും ഇഷ്ടം ഇന്ന് വിനായകിന് കുതിരപ്പ് മറ്റുള്ളവരുടെ കൂടെ ഒരു സപ്പോർട്ടിങ് പോലും നിൽക്കാനല്ലാത്ത സായിക്ക് സ്വന്തമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുന്നില്ല ഇത്ര വലിയ അഭിനയമോഹമുള്ള ഒരാളാണെങ്കിൽ ആണെങ്കിൽ പോലും വേണ്ടത്ര ഡെഡിക്കേഷൻ കൊടുക്കുന്നില്ല ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്തില്ല അല്ലേ യെസ് പറയുകയാണ് സൂര്യ ഈക്വൽ ടു മണിക്കുട്ടൻ മണിക്കുട്ടൻ ഈക്വൽ ടു ഋതു ഋതു ഈക്വൽ ഈക്വൽ ടു ടു സിംഗിൾ പാസഞ്ചർ സിംഗിൾ okay, okay, okay. trapped by Kutam team. ഭാഗ്യലക്ഷ്മി സന്ധ്യയായോണി സന്ധ്യത അവിടെ നിൽക്കുന്നു സന്ധ്യ ചേച്ചിയോട് മിസ് ചെയ്യുന്നു എന്ന് പറയണം ആർ കെ കൂടി ആങ്കർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും ഒരു ദിവസം മൂന്ന് പേരും കൂടി വരൂ എന്ന് ഹജാര അഹമ്മദ് ഹജാരയും കൂടെ വരും നമുക്ക് നാലാളക്കാം ഒരു നമ്പർ മതി വർഷ വർഷ സുരേഷിന്റെ അതെ ഫൈവ് പോയിന്റ് സിക്സ് തൗസൻഡ് ഒക്കെ സിക്സ് കെയിലേക്ക് വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ ടോട്ടൽ ലൈഫ് താങ്ക് യു ഫോർ യുവർ ലവ് എനിക്കൊന്ന് പ്രണയം വന്നത് അല്ലല്ലോ നിങ്ങൾക്ക് നമ്മളോടും നമുക്ക് അല്ലേ പ്രണയം അതല്ലേ ജനുവൻ ബിഗ് 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 ബോസ് ബോസ് വരെ വരെ എഴുതി കൊടുത്ത അവരുടെ ണിക്കുട്ടൻ ഇത്ര കൗണ്ടർ അടിക്കുന്ന ഒരാളാണ് എന്ന് അറിയില്ലായിരുന്നു എവിടെ ആയിരുന്നു ഇത്രയും നാളും പുള്ളി സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു അല്ലേ മിഥുൻ മാണിക്കാണ് കലിപ്പൻ അഡോണി

മോഹനൻ മോഹനൻ അമ്മുമ്മയുടെ ഗുലാബ് ജാമുൻ ഇറക്കി മാസായപ്പോ ലൂയി അമ്മമ്മക്ക് മിക്സ്റ്റർ ട്രിപ്പ് ഇറക്കി കൊല മാസായ വൻ സാധന ഗുലാബ് ജാമുൻ വാ ക്യാ ബാത്ത

ചെവിയിൽ സ്വകാര്യം പറയുന്നത് കണ്ടു ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ പറയും എന്നാണ് പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത് നല്ല കളി മുട്ടുകുത്തി 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 നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു എന്നിട്ട് കിടന്നു സൈക്കിൾ മുട്ടുകുത്തിൽ മുട്ടുകുത്തിനെ പറ്റിയാണ് ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കി കളിക്കാൻ പറ്റുന്നുണ്ട് ഹിസ് എ ഗുഡ് പ്ലെയർ മെസ്സേജ് ജോർജ് ഡേവിഡ് പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടൻ ചേട്ടൻ ഉയർ എന്ന് പറഞ്ഞിട്ടുണ്ട് സായിക്ക് ജ്യോതി ജ്യോതിഷ മണിക്കുട്ടൻ ജഗതി ചേട്ടൻ ആണെന്ന് അറിഞ്ഞില്ല എന്ന കൗണ്ടറാണ് പ്രണയം തോന്നുമ്പോൾ മഹത്തായ ഈ വചനമാണ് തോന്നുന്നത് തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല എന്ന് ലുസിൻ ഓക്കെ മെസ്സേജ് ഉണ്ട് ഭാഗ്യലക്ഷ്മി ഹിബാസ്റഫിന്റെ മെസ്സേജ് ഉണ്ട് ഭാഗ്യലക്ഷ്മി എല്ലാവരെയും ഞാൻ എല്ലാവരെയും ഞാൻ പിരിച്ചുവിടും മണിക്കൂട്ടാണ് ടീച്ചറും കുട്ടികളും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കോളേജ് മണിക്കുട്ടൻ പൊളിന്ന് മെസ്സേജ് ഉണ്ട് ഭാഗ്യലക്ഷ്മി ഈ കോളേജിന്റെ ഐശ്വര്യം എന്ന് കൂടി എഴുതി വെക്കാമായിരുന്നു എന്നാണ് സുധീഷ് പറഞ്ഞിരിക്കുന്നത് വാണ്ടറി പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല ഒരു വകതരുവക്ക ഉണ്ടായാൽ മണിക്കൂറിന്റെ ക്യാരക്ടർ സൂപ്പർ ആണ് ഇന്നലെ ഒറ്റ എപ്പിസോഡ് മതി സജന സജ്ജന സൂപ്പർ അപ്പോൾ അവരെ മാത്രമല്ല മാത്രമല്ല അവർ എല്ലാരെയും മനസ്സിലാക്കുന്നു സൂപ്പറാണെന്നാണ് മെസ്സേജ് വിഷ്ണുനാരായൺ ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഒരു പ്രണയം ബിഗ് ബോസ് സീസൺ ടൂവിൽ കൊറോണ കാരണം പ്രണയം ഉണ്ടായില്ല ഇപ്പോ ബിഗ് ബോസ് സീസൺ ത്രീ മൂന്ന് പ്രണയം ഏത് പ്രണയം ആവും അതോ ഈ മൂന്ന് പ്രണയം വർക്ക്ഔട്ട് ആവില്ലേ എന്ന് നമുക്ക് കണ്ടറിയാം സൂപ്പർ പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബേർത്ത്ഡേ ഋതു ജയശ്രീ ഋതുവിന്റെ ബർത്ത്ഡേ ആണോ അറിയില്ല കാണാം അത് അത് ഇത് നമുക്ക് അല്ലേ ശിൽപ പ്രണവ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ആർ കെ ആൻഡ് ഗോപിക ഒരു ഹാർട്ട് തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഋതു ഋതു മണിക്കുട്ട നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് അത് ഓക്കെ അല്ല അത് വായിച്ചോജി അയച്ച മെസ്സേജ് ആണ് ഋതു മണിക്കുട്ട നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും റാംസാൻ ഋതു ഞാൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് നിന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും ഋതു വേണ്ടായിരുന്നു മണിക്കുട്ടിനു വേണ്ടി സൂര്യ ഞങ്ങൾ അവിടെ നിർത്തും

ബിൻസു പറയുന്ന ഗെയിം വളരെ നന്നായിട്ടുണ്ട് പൊളിയാണ് ഭാഗ്യലക്ഷ്മി ഏഞ്ചൽ എന്ന് നോബി നോബി ചേട്ടനോളം ഫാൻസ് ബിഗ് ആർക്കും ഇല്ല അന്നും ഇന്നും രാജാവ് കില്ലാടി അൻഷു കണ്ണൻ ഭാനു അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്നത് പോലെ ബിഗ് ബോസ് അവസാന സായിയോട് പറയും വേറെ മതിയായിരുന്നു റംസാൻ ഡോണി ഏഞ്ചൽ ബന്ധം അങ്ങനെ ശരിയാവുന്നില്ലല്ലോ ബോറായി മാറുന്നു അഡോണി റേഞ്ച് ഉള്ള ാണ് ബട്ട് ഒതുങ്ങി പോകുന്നു ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ് ഡിംപിൾ കൊള്ളാം ഭാഗ്യലക്ഷ്മി വയലന്റ് ആകുന്നല്ലോ സജന പിന്നെ ഓൾവേസ് പരാതിപ്പെട്ടി കിടലൻ സ്വയം സേഫ് ആകുന്ന പോലെ എന്തായാലും കാത്തിരിക്കുന്നു ഇന്നലെ പ്രകാശം ആണ് എൽ ഡി ലൈറ്റ് മണിക്കൂട്ടിന് വേണ്ടി സൂര്യ വേണ്ട ഋത്തു മതി അങ്ങനെയാണെങ്കിലും ഋതു ഒരു ടൈം പാസ് കൊടുത്ത റംസാനെ അവന്റെ വഴിക്ക് വിടൂ ഓ അങ്ങനെ വെറുതെ വിടാൻ ഓക്കെ ഭാഗ്യലക്ഷ്മി ഒരു ഷോ ഓഫ് ആയിട്ടാണ് തോന്നിയത് ബീസ് ട്രിപ്പിലും പറയുന്നത് സായി ഒന്ന് നോമിനേഷനിൽ താന്ന് സിആർ സാൻ പറയാണ് ആയിഷ ടൈം എലിമിനേഷൻ വെറൈറ്റി ആകണം നോട്ട് ലൈക് ബിഫോർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ദീപാജിക്ക് ഭാഗ്യ ചീച്ചയുടെ അസിസ്റ്റന്റ് ഒഴിവിലേക്ക് പീതാംബരൻ സാറിനെ സൂര്യ ആക്റ്റീവ് ആയപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു പേടി ഇനി സൂര്യയുടെ കളികളാണ് കമ്പനി കാണാൻ കിടക്കുന്നത് ഭാഗ്യത്തിന് അർദ്ധരാത്രി കൊട കൊടുത്ത സായുജ്യം അടഞ്ഞ ബിഗ് ബോസിനോട് പെരുത്തുന്നു ഇത്ര ഇഷ്ടമാണെങ്കിൽ ഫ്ലാറ്റും കൂടെ

പ്രണയം തോന്നുന്നതൊക്കെ നല്ലതാ ബട്ട് ഇതിൽ പലരും ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ബേസിൽ അമീൻ പറയുന്നത് ഇതിലെ പ്രണയം കാണുമ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാർ പറയുന്ന ഓർമ്മ വന്നു ആദ്യം ഒരു ഭാര്യ ഭർത്താവ് വന്നു പിന്നെ വേറൊരു ഭാര്യ ഭർത്താവ് വന്നുള്ള സാലിമേട്ട് ഒരു കോമഡി ഉണ്ട് കണ്ടവർക്ക് മനസ്സിലാവും യെസ് അപ്പൊ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വോട്ടിംഗ് ആണ് അപ്പൊ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എപ്പോഴും പറയുന്നത് പോലെ ജനുവിൻ വോട്ട്സ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഉള്ളൂ വേറൊരു ലിങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യരുത് ഹോട്ട് സ്റ്റാറിൽ മാത്രം വോട്ട് ചെയ്യുക അപ്പൊ ഡെയിലി ഫിഫ്റ്റി വോട്ട്സ് ഉണ്ട് ഇന്നത്തെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാം അപ്പൊ ആർക്കെ നമുക്ക് ഇന്ന് പൈപരമുള്ള ടൈം ആയില്ലേ മെസ്സേജസ് ഉണ്ട് അത് കുറച്ചൊക്കെ മാറ്റി ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരു ഹ്യൂജ് ബിഗ് ബിഗ് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് താങ്ക്സ് പറയാണ് ഇത്രയും ഒരു ലൈവിൽ ഞങ്ങളെ കാണാനും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ആയ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കാനും ഒക്കെ വന്നതിന് ഒരുപാട് 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 ഇന്നത്തെ എപ്പിസോഡ് കാണുക അതിനുശേഷമുള്ള ബിഗ് ബോസിന്റെ അതിനുശേഷം കാണുക

അപ്പൊ നമുക്ക് നാളെ ഈ ടാസ്കിന്റെ ബാക്കി യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പൊ അതൊക്കെ എപ്പിസോഡ് കാണുക ബിഗ് ബോസ് പ്ലസ് കാണുക ഫൈവ് തേർട്ടിക്ക് ഷോ ആണോ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നാളെ പന്ത്രണ്ട് മണിക്ക് കാണാം ആയുഷ്മാൻ ഭാ